നമ്മളിന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പഠിക്കാൻ പോണത് ഒരു സ്ട്രെയിറ്റ് ലൈനിനെ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യാം എന്നാണ്. സ്ട്രെയിറ്റ് ലൈനിനെ എങ്ങനെ ഈക്വൽ രണ്ട് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം ഒരു സ്ട്രെയിറ്റ് ലൈനിനെ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോണത് ബൈസെക്റ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈനാണ്. ബൈസെക്റ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണ്? ബൈസെക്റ്റ് എ ലൈൻ ഓഫ് ലെങ്ത്. ഒരു ലെങ്ത്തും തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ പറയാം. ബൈസെക്റ്റ് എ ലൈൻ ഓഫ് ലെങ്ത് 175 mm, 175 mm നീളമുള്ള ഒരു ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ബൈസെക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് 175 mm നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമുക്ക് തന്നിട്ടുള്ള ലൈൻ ആദ്യം വരയ്ക്കുക. 175 mm ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് 175 mm നീളമുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഇനി ലൈനിന് നമ്മൾ പേര് കൊടുത്തു എ ബി. 175 mm ലൈൻ വരച്ചു, അതിന് പേര് കൊടുത്തു, എ ബി എന്ന പേര് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു കോമ്പസാണ്. ഇപ്പോൾ ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ ലൈനിന് രണ്ട് എൻ പോയിൻ്റ്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞ പോയിൻറ്റും ബി എന്ന് പറഞ്ഞ വേറൊരു പോയിൻറ്റും. നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കോമ്പസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വരച്ച ലൈനിൻ്റെ പകുതിയിലധികം ലെങ്ത് കോമ്പസിൽ എടുക്കുക. അത് നമ്മൾ സ്കെയിലൊന്നും വെച്ചെടുക്കണ്ട, പകുതിയിലധികം ലെങ്ത് കോമ്പസിൽ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ആർക്ക് വരയ്ക്കുക. മുകളിലും താഴെയും നമ്മൾ ആർക്ക് വരച്ചു. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കോമ്പസിലെ അളവ് മാറ്റാതെ തന്നെ അടുത്ത പോയിന്റിൽ ബി എന്ന് പറഞ്ഞ എൻ പോയിന്റിൽ വെച്ചിട്ടും എന്ത് ചെയ്യാം? ആർക്ക് വരയ്ക്കുക. രണ്ട് സൈഡിലും ഒരേപോലെ ആർക്ക് വരയ്ക്കുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് ആർക്കുകൾ പരസ്പരം ഇന്റർസെക്റ്റ് ചെയ്തു. എവിടേക്കാണ് ഇന്റർസെക്റ്റ് ചെയ്തത്? ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്തു, ഇവിടെ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സിയും ഡിയും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. സിയും ഡിയും ജോയിൻ ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചു, എന്നിട്ട് ഇന്റർസെക്റ്റ് ചെയ്ത രണ്ട് പോയിന്റുകൾ കംബൈൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു. ഈ ലൈൻ ഒ എന്ന പോയിന്റിനെ എന്ത് ഒ എന്ന പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? എ ബി എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനിനെ ബൈസെക്റ്റ് ചെയ്യും. ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാം എ ഒ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ഒ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ക്ലിയർ ആയോ എങ്ങനെയാണ് ബൈസെക്റ്റ് ചെയ്യാന്ന്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള ലൈൻ 175 mm ആണ് പറഞ്ഞത്. 175 mm എ ബി എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അതിനുശേഷം കോമ്പസ് എടുത്തിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് പകുതിയിലധികം ലെങ്ത് കോമ്പസിലെടുത്ത് ആർക്ക് വരച്ചു. മുകളിലും താഴെയും ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ടും മുകളിലും താഴെയും ആർക്ക് വരച്ചു. ഈ ആർക്കുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്തു. മുകളിൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്തു, താഴെ ഡി എന്ന് പറഞ്ഞ പോയിന്റിലും ഇന്റർസെക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണ്? ജോയിൻ സി ഡി. സിയും ഡിയും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞ ലൈൻ എ ബി എന്ന് പറഞ്ഞ ലൈനിനെ ഒ എന്ന പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇന്റർസെക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബൈസെക്റ്റ് ചെയ്തു. അപ്പോൾ എ ഒ എന്ന് പറഞ്ഞ ലെങ്ത്തും ഒ ബി എന്ന് പറഞ്ഞ ലെങ്ത്തും സെയിം ആയിരിക്കും. അതായത് എ ബി എന്ന സ്ട്രെയിറ്റ് ലൈനിനെ നമ്മൾ ബൈസെക്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇപ്പം എല്ലാവരും ഒന്ന് വരച്ച് നോക്കാം.